ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ഐറ്റം, ഒരു സ്പെഷ്യൽ ഐറ്റം, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പൊറോട്ടയുടെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഏറെ സ്വാദുള്ള എന്ന അടിച്ച് വീശി അടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് ഒരു കൊച്ചു കത്തി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞിക്കുട്ടൻ പോലെയുള്ള ഒത്തിരി ലെയറുള്ള ഒരു പൊറോട്ട ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1¼ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ മൈദയാണ് വേണ്ടത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഉപ്പും മൈദമാവും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കണം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. സാധാരണ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമോ ഇത് രണ്ടും ഉപയോഗിച്ചേക്കരുത്. ചെറുതായിട്ട് ചൂട്, ഇപ്പം നമ്മൾ നമ്മുടെ ഒരു വിരലിൽ മുക്കി കഴിഞ്ഞെന്നാൽ നമുക്ക് ആ ചൂട് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചൂട്, ആ ചൂട് അങ്ങനെ ചെറു ചൂടിലുള്ള വെള്ളം അല്ലെങ്കിൽ ലൂക്ക് വോം വാട്ടർ എന്നൊക്കെ പറയും, ആ ഒരു വെള്ളം എടുത്ത് നമുക്ക് ഇതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ആ ഒരു പരുവം, അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. അപ്പം അതാ ഈ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല, എണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണെങ്കിൽ അതും ചെയ്യാം, അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ മാവ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൊറോട്ട അല്ലെങ്കിൽ ഒരു ഒരു സ്പെഷ്യൽ ചായക്കടി എന്ന് വേണമെങ്കിൽ പറയാം, അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. എങ്കിലാണ് അതിലത്തെ ആ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു ടവല്, കിച്ചൺ ടവല് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്നൊക്കെ പറയും, അതിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഒരു പാത്രം വെച്ച് മൂടിക വെച്ച് മൂടി വെച്ചാലും മതി. അങ്ങനെ ഇതാ 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് എടുക്കുന്നുണ്ട്, നല്ല ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളം കുഴയ്ക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിതൊരു കൗണ്ടർ ടോപ്പിലാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അതാവുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പം അതിനായിട്ട് അല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, വളരെ കുറച്ച്, ഒരു 2 തുള്ളി എണ്ണ ഇതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ മാവ് വെച്ച് നന്നായിട്ട് തന്നെ 1 മിനിറ്റ് സമയം എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതാ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, പക്ഷേ അത് ഓർത്തിട്ട് ഒത്തിരി പൊടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പൊറോട്ട സോഫ്റ്റ് ആയിട്ട് വരത്തില്ല. നിങ്ങൾക്ക് ഒത്തിരി ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഇതാ ഞാനിപ്പോൾ ചെയ്ത പോലെ അല്പം പൊടി, അത് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒന്ന് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് വളരെ കുറച്ചിട്ടിട്ട് ഒന്ന് എന്താ പറയുക കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ കുഴച്ച് ഒന്നും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊരു നമ്മുടെ കൈ വെച്ചിട്ട് പിരിച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, ഒരു മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടയാക്കി എടുക്കുന്നത്, ഓരോ ബോൾസ് എടുക്കുന്നത്. ഈ ഓരോ ബോൾസാണ് പിന്നീട് നമ്മൾ പൊറോട്ടയുടെ പോലൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതാ ഈ ഒരു കണക്കിനാണ് കേട്ടോ, ഇതൊരു മീഡിയം സൈസിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് മുറിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ 4 മീഡിയം സൈസായിട്ടുള്ള ബോൾസാണ് എടുത്തിരിക്കുന്നത്. അതപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് തയ്യാറാക്കി വെക്കണം, എണ്ണ. അത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അതൊരു കൊച്ചു പാത്രത്തിൽ ഒരു എണ്ണയും ഒരു കുട്ടി ബ്രഷും ഞാൻ വെക്കുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണാണെങ്കിലും മതി. ഇനി നമുക്ക് ഒരു കുറച്ചും കൂടെ പൊടിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെയാണ് പരത്തിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിൽ, റൗണ്ടല്ല എന്നാൽ റൗണ്ടാണ്, ആ ഒരു ഷേപ്പിൽ പരത്തെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ചിട്ടൊന്ന് പരത്തെടുക്കുക, എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ലതാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ അല്പം എണ്ണ നമുക്കൊരു ബ്രഷിലോ സ്പൂൺ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കത്തി വെച്ചിട്ട്, നമുക്ക് നല്ലൊരു അറ്റം ഇങ്ങനെ കൂർത്തതായിട്ടുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ച് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി ഇതിൻ്റെ നടുവിൽ ഒന്ന് ഒത്തിരി അമർത്തണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ അത് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് മടക്കി സെൻറ്ററിലോട്ട് വയ്ക്കാം. അങ്ങനെ ഇതാ നമുക്കൊരു കൊച്ചു ഉണ്ട പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലെയർ കിട്ടാനുള്ള ഒരു കൊച്ചു സൂത്രം. അപ്പം ഇനി ചെയ്യാനുള്ളത് അല്പം കൂടെ പൊടിയിട്ടിട്ട് ഇത് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ അങ്ങ് പരത്തിയെടുക്കാം.
എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് തവണ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, അത് ഞാൻ പുറകെ പറയാം. ഇനി ഇത് നമ്മൾ ആ എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ അല്പം ഞാൻ സ്പ്രിംഗ് ഓണിയൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇനി സ്പ്രിംഗ് ഓണിയന് പകരം വേറെ എന്ത് വേണമെങ്കിലുമൊക്കെ ചേർക്കാം, അതായത് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം, പിന്നെ അങ്ങനത്തെ, അല്ലെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണെന്നുണ്ടെങ്കിലും അത് ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ ഒന്നും കൂടെ നമ്മൾ നേരത്തെ മുറിച്ച പോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്നും കൂടെ പരത്തെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ഈ രീതിക്ക് കനം കുറച്ചെടുത്തിട്ടുണ്ട്, കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടെ കനം കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് പാൻ വെച്ചിരുന്നത്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ എണ്ണ തൂവി കൊടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാനിലോട്ട് ഇടുന്നതിന് മുൻപ് എണ്ണ പാനിൽ തേക്കാൻ മറക്കരുത്. പിന്നെ എണ്ണ നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റും, അതുപോലെ നമുക്കറിയാമല്ലോ പൊറോട്ട എന്ന് പറയുമ്പോഴത്തേക്കും എണ്ണ കൂടുതലാണ് വേണ്ടത്. പക്ഷെ നമ്മൾ പൊറോട്ടയിൽ ഉണ്ടാക്കുന്നത് പോലെ അത്രയും എണ്ണ ഒട്ടും അത്ര എണ്ണ ഇതിനകത്ത് ഉപയോഗിക്കുന്നേ ഇല്ല, അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ഇതൊന്ന് വേവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചിടാം. അപ്പം അങ്ങനെ ഈ ഒരു പൊറോട്ട ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് സൂപ്പർ ചായക്കടിയും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി മധുരം കൂടെ ഇട്ടാൽ സൂപ്പറും ആണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, മധുരമായിട്ടോ അല്ലെങ്കിൽ ഇത് നല്ല കറികളുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഇത് ഒത്തിരി നല്ലതാണ്. അപ്പം ഇത് ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ്. അപ്പം ഇനി ചെയ്യാനുള്ളത് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഒരു വട്ടം കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് സ്പീഡിൽ ഓടിച്ച് കാണിക്കാം എങ്ങനെയാണ് പരത്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയുണ്ടെന്ന്. ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് തവണ കട്ട് ചെയ്ത് മടക്കി എടുത്തു കഴിഞ്ഞെന്നാൽ ഇച്ചിരിയും കൂടെ നല്ലതാണ്. ഇനി സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇപ്പം കാണിക്കുന്നത് പോലെ ഒരു വട്ടം മാത്രമേ ഞാൻ ഇതൊന്ന് പരത്തി മുറിച്ച് മടക്കി പിന്നെയും പരത്തിയെടുക്കുന്നുള്ളൂ. അങ്ങനെ താ നമ്മുടെ സ്പെഷ്യൽ നല്ല ലെയേർഡ് ആയിട്ടുള്ള നല്ല സ്വാദുള്ള ഒരു കുട്ടി പൊറോട്ട ഇവിടെ റെഡിയാണ്, അല്ലെങ്കിൽ ഒരു ചായക്കടി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ അകമൊക്കെ എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത് കാണാം. അപ്പോൾ അതിന് മുൻപ് ദാ ഇതേപോലെയൊക്കെ മടക്കുമ്പോൾ അറിയാം ഒട്ടൊടിഞ്ഞു പോവോ, അങ്ങനെയൊന്നുമില്ല. എന്നാൽ പൊറോട്ടയുടെ പോലെ അത്ര ബുദ്ധിമുട്ടും വേണ്ട നമുക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാനായിട്ട്, സാധാരണ പൊറോട്ടയുടെ പോലെ ഞാൻ പറഞ്ഞേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിക്കാം, പേപ്പർ കനം പോലെയാണ് നമ്മൾ അത്രയും അങ്ങനെ മടക്കിയെടുത്തത് കൊണ്ട് കണ്ടോ. നല്ല ഇങ്ങനെ നമ്മളൊരു മിഠായിയൊക്കെ ഇതൊരു എന്താ കോട്ടൺ ക്യാൻഡി എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ മിഠായി, ഏതാ പഞ്ഞു മിഠായി എന്നൊക്കെ പറയും, അതേപോലത്തെ മിഠായി നമ്മൾ കഴിക്കുന്നത് പോലെയാണ്. അത്രയും സോഫ്റ്റായിട്ട് നല്ല പേപ്പർ പോലെയാണ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല, മൂന്നോ നാലോ ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറി, പൊറോട്ടയുടെ കൂടെയൊക്കെ എന്തൊക്കെ കറികൾ കഴിക്കാവോ അതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഇതിനകത്തുള്ള ഒരു സ്പ്രിംഗ് ഓണിയൻ ഒരു സ്പെഷ്യൽ ഫ്ലേവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.